ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നവംബറും കഴിഞ്ഞ് ഡിസംബർ മാസം തുടങ്ങാൻ പോവുകയാണ് ഡിസംബർ ഒന്ന് വെള്ളിയാഴ്ച പ്രധാനമായും നാല് സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് രൺബീർ കപൂർ പ്രധാന വേഷത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ ഫാമിലി ആക്ഷൻ സിനിമയാണ് ആനിമൽ മൂന്നര മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ലഭിച്ചത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന സിനിമ തന്നെയാവട്ടെ ആനിമൽ അതുപോലെ ജോജോ ജോർജിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്തൊരുക്കുന്ന മാ സിനിമയായ ആൻ്റണിയും നാളെ ഡിസംബർ ഒന്നിന് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് നയന്താര പ്രധാന വേഷത്തിലെത്തുന്ന അന്നപോരണി എന്ന തമിഴ് ും അതുപോലെ വിഷ്ണുണികൃഷ്ണൻ ഷൈൻഡോം ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഡാൻസ് പാർട്ടി എന്ന സിനിമയും നാളെ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് മമ്മൂക്ക ജ്യോതിക കോംബോയുടെ കാതൽ ഒരു ഓഫ് ബീറ്റ് സിനിമയായിട്ട് കൂടിയും നല്ല കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് ഏഴ് കോടി രൂപയും വേൾഡ് വൈഡായി പത്ത് കോടി രൂപയ്ക്കടുത്തും സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ബേസൽ ജോസഫിന്റെ ഫാലിമി എന്ന എന്റർടൈൻമെന്റ് സിനിമയും കേരളത്തിൽ നിന്ന് ഏഴ് കോടി രൂപയും വേൾഡ് വൈഡായി പതിനൊന്ന് കോടി രൂപയ്ക്കടുത്തും നേടിയിട്ടുണ്ട് സുരേഷ് ഗോപി ബിജു മേനോൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ത്രില്ലർ സിനിമയായ ും കേരളത്തിൽ നിന്ന് പതിനാറര കോടി രൂപയും വേൾഡ് വൈഡായി ഇരുപത്തെട്ട് കോടി നേടി ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു സ്വന്തമാക്കിയത് നമ്മുടെ പ്രഭാസ് പ്രശാന്തിൽ പാൻ ഇന്ത്യൻ മാസ് മഹാസിനിമയാണ് സലാർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ എത്താൻ പോവുകയാണ് ഡിസംബർ ഒന്നിന് അതായത് നാളെ രാത്രി ഏഴ് പത്തൊമ്പതിനാണ് സോഷ്യൽ മീഡിയ കത്തിക്കാനുള്ള ഐറ്റം എത്തുന്നത് ഡിസംബർ മാസം തുടങ്ങുന്നത് തന്നെ സിനിമാ പ്രേമികൾക്ക് വമ്പനൊരു സമ്മാനവുമായിട്ടാണ് ഇരുപത്തിരണ്ടാം തീയതി വേൾഡ് വൈഡായി എത്തുന്ന സിനിമയുടെ ഹൈപ്പ് ഇപ്പോൾ ഒന്ന് തണച്ചിരിക്കുകയാണെങ്കിൽ ട്രെയിലർ വരുന്നതോടുകൂടി അത് വീണ്ടും ആളിക്കത്താൻ തുടങ്ങും മൂന്ന് മിനിറ്റിന് ടുത്ത് വരുന്ന ആണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെ ജി എഫ് ടു പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ഈ വർഷം അവസാനം തന്നെ സലാറിലൂടെ നമുക്ക് കിട്ടട്ടെ അപ്പോൾ സലാർ ട്രെയിലറിന് വേണ്ടി കട്ടാക്കി കാത്തിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്ത് പവർ കാണിക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്തു വെക്കുക